ഒരു ചലഞ്ചാണ്, ഒരു മിഷനാണ്. അത് എത്തിപ്പെടുന്ന ജനങ്ങളിൽ എന്നാലേ ഉള്ളൂ നമ്മുടെ കുട്ടി നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോൾ ആ ദുഃഖം നമ്മളും നമ്മൾക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്കുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അറിയണം ഇത് കണ്ടെത്താനുള്ള സാധ്യത. അതിനുള്ള മെഷീൻസും ടൂൾസും എക്യുപ്മെന്റ്സും പ്രൊഫഷണൽസും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടാകും. ചെറിയ കുട്ടികളെന്നാണ് ഇപ്പൊ പറഞ്ഞത്, ഈ കുട്ടികളുടെ പ്രായം അനുസരിച്ച് അല്ലെങ്കിൽ വളരെ വളരുന്നതിനനുസരിച്ച് പരിശോധനാ രീതികൾ അല്ലെങ്കിൽ പരിശോധനയുടെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ അത് മാറുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ 6 മാസം വരെയുള്ള കുട്ടികൾ മുലപ്പാല് കുടിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന പ്രകൃതമാണ് കുട്ടികൾ. അതായത് ഓഡിറ്ററി വോക്ക് ടൈപ്പ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ടെസ്റ്റുകൾ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈവൻ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഈ ASSR ABR ടെസ്റ്റുകളോ നമ്മൾ പോസ് ചെയ്യും. കാരണം ഈ ജോ മൂവ്മെന്റുകൾ ഈ ടെസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് കുട്ടി ഇങ്ങനെ മുല കുടിക്കാത്ത അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല ഡീപ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഏകദേശം 1.5 മണിക്കൂറുകൾ എടുക്കും ഈ കറക്റ്റ് ആയിട്ടുള്ള 4 ഫ്രീക്വൻസികളുടെ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ 6 മാസം നമ്മൾ ലാപ്സ് ആക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി നന്നായിട്ട് കിടന്നുറങ്ങിയില്ല. കുട്ടി വളരെ ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടി റെസ്റ്റ്ലെസ് ആയിട്ട് പിന്നെ എണീക്കാനുള്ള സാധ്യത ഈ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ കുട്ടിയെ സെഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു കൃത്യതയോടുകൂടി നമ്മൾ വളരെ ഡൗട്ട്ഫുൾ ആണെങ്കിൽ കൃത്യതയോടുകൂടിയുള്ള കേൾവിക്കുറവ് കണ്ടെത്തണമെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ഒരു പീഡിയാട്രിഷ്യൻ ഓറൽ സെഡേഷൻ കൊടുത്ത് നമുക്ക് കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമുക്ക് ASSR ടെസ്റ്റോ ABR ടെസ്റ്റോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് റോവാ എന്ന് പറയുന്ന ഒരു വിഷ്വൽ റീഇൻഫോഴ്സ്മെന്റ് ഓഡിയോമെട്രിക് ചെയ്യാൻ പറ്റും. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ അമൃത ടിവിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു 2 റൂം സെറ്റപ്പ് ഉണ്ട്. അപ്പം ഒരു ഓഡിയോളജിസ്റ്റ് ഒരു റൂമിലിരിക്കും, ചൈൽഡ് വേറെ റൂമിലാണ്. ചൈൽഡ് റൂമിൽ ഡിസ്ട്രാക്ട് ഉണ്ടാവും. അപ്പം അവിടെ ബെറ്റർ ഹിയറിംഗ് ആണ്. കുട്ടിയുടെ നല്ല ചെവിയുടെ കേൾവിക്കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യതയോടുകൂടി കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ABR ASSR നമുക്ക് 2 ചെവിയുടെ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് കൃത്യതയോടുകൂടി 2 ചെവിയുടെയും കേൾവിക്കുറവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നീട് കുട്ടി വളർന്നു കഴിയുമ്പോൾ കളിയിലൂടെ നമുക്കൊരു ഒരു 3.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമുക്ക് കളിയിലൂടെ ഈ അതിനും ഓഡിയോമീറ്റർ എന്ന് പറയുന്ന മെഷീൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് നമ്മളത് കണ്ട് എത്തുന്നത്. സാധാരണ ഒരു ഓഡിയോളജിസ്റ്റ് പോലും ഒരു കുഞ്ഞു കുട്ടിക്ക് കേൾവിക്കുറവുണ്ടോ ഇല്ലയോ എന്ന് കൃത്യതയോടുകൂടി കണ്ടെത്താൻ സാധിക്കില്ല മെഷീൻ്റെ സഹായമില്ലെങ്കിൽ. ഈ മെഷീൻസിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് നമുക്ക് ഈ 750 Hz മുതൽ 8000 Hz വരെ നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് 20 Hz മുതൽ 20,000 Hz 20 Hz മുതൽ 20,000 Hz വരെ കേൾക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ലോകത്തിലെ ഏത് ഭാഷ സംസാരിച്ചാലും ആ ഭാഷ 250 Hz മുതൽ 8000 Hz വരെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആ ലോകത്ത് ഏത് ഓഡിയോളജിസ്റ്റ് എടുത്ത് പോയാലും അവർ ടെസ്റ്റ് ചെയ്യുന്ന മേജർ സ്പീച്ച് ഫ്രീക്വൻസി 250 മുതൽ 8000 Hz വരെയാണ്. കുട്ടികളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രായമായവരുടെ കാര്യം, അതായത് വാർദ്ധക്യ സഹജമായിട്ട് പല ആളുകൾക്കും കേൾവിക്കുറവ് കണ്ടുവരാറുണ്ട്. ഇത്തരക്കാർക്ക് ഉള്ള പ്രധാന കാരണം വാർദ്ധക്യ സഹജത കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് അവർക്ക് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്, അവർക്ക് എന്താണ് പരിഹാര മാർഗം? പ്രധാനമായും പ്രായമായവരുടെ കേൾവിക്കുറവ്, അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് ഞങ്ങൾ ടെക്നിക്കലി പറയുന്നത്. സെൻസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ഓർഗൺ എന്ന് പറയുന്നത് കോക്ലിയ. കോക്ലിയ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗൺ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അതൊരു നെല്ലിന്റെ വലിപ്പമേ ഉള്ളൂ, ഒരു അരിയുടെ വലിപ്പമേ ഉള്ളൂ ഈ കോക്ലിയയ്ക്ക് ഉള്ളൂ. അതിനൊരു ടൊണോട്ടോപ്പിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. അത് ടൊണോട്ടോപ്പിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 Hz മുതൽ 20,000 Hz വരെ ഓരോ പിച്ചിനും ഓരോ ഏരിയ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോക്ലിയയിൽ. അപ്പോൾ അത് കോക്ലിയ എന്ന് പറയുന്നത് ഹിയറിംഗ് ഓർഗൺ. പിന്നെ നെർവ്, ഹിയറിംഗ് നെർവ്, അതാണ് നമ്മൾ പ്രായമായവരുടെ കേൾവിക്കുറവ്. ഇറ്റ് ക്യാൻ ബി ഐതർ സെൻസറി ഓർ ന്യൂറൽ. പക്ഷെ മജോറിറ്റി കേസിലും ഈ സെൻസറി ആയിട്ടുള്ള കോക്ലിയയിലെ ഹെയർ സെൽസിനുള്ള ഡീജനറേഷൻ കൊണ്ടാണ് പ്രധാനമായും പ്രായമായവരുടെ കേൾവിക്കുറവ് ഉണ്ടാകുന്നത്.
ഇതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നും ലഭ്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ എന്റെ കാഴ്ച കുറവിനനുസരിച്ച് നമ്മൾ കണ്ണാടി വെക്കുന്ന പോലെ ആ ലെൻസ് വെക്കുന്നത് പോലെ കേൾവി കുറവിനനുസരിച്ചിട്ട് അത് നമുക്ക് ഹിയറിംഗ് എയ്ഡ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ സെൻസ് ന്യൂറൽ ലോസ് ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. അതിന് സ്പീച്ച് റോൾ ഓവർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ സെൻസറി ലോസ് ആണെങ്കിൽ നമുക്ക് ശബ്ദം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് വ്യക്തതയോടുകൂടി കേൾക്കാൻ പറ്റും. ന്യൂറൽ ലോസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വോളിയം കൂട്ടുമ്പോൾ നമ്മുടെ സ്പീച്ച് ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതായത് സ്പീച്ച് വോളിയം കൂട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമുക്ക് വ്യക്തതയോട് കൂടുതലാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ ന്യൂറൽ ലോസിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ ഒരു പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലൂടെ നമുക്ക് സ്പീച്ച് റോൾ ഓവർ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് സെൻസറി പ്രോബ്ലം ആണോ അതോ ന്യൂറൽ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഹിയറിംഗ് എയ്ഡ്, ഹിയറിംഗ് എയ്ഡ് മീറ്റി കൊണ്ട് ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണ സഹായമുണ്ട്, ബിഹൈൻഡ് ദി ഇയർ എന്ന് പറയും. ചെവിയുടെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് ഉള്ളിൽ വെക്കുന്നത് തന്നെ നമുക്ക് ആ സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ടൈപ്പ് ഹിയറിംഗ് എയ്ഡുകളുണ്ട്. അതിന്റെ വില വളരെ വ്യത്യസ്തമാണ്. 7500 മുതൽ 250000 വരെയുള്ള ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന ശ്രവണ സഹായികൾ മാർഗം ലഭ്യമാണ്. പലപ്പോഴും പ്രായമായവർക്ക് ഈ കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അവര് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ. പലപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും അവര് ഭർത്താക്കന്മാർ പലപ്പോഴും അവർക്ക് ഈ കേൾവി സെൻസറിനുള്ള ഹിയറിംഗ് ലോസ് കാരണം മക്കൾ വിളിക്കുന്നതോ കൊച്ചുമക്കളുമായിട്ട് സംസാരിക്കുന്നതോ ഫോണിലൂടെ പലപ്പോഴും അവരവർ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം അവർക്ക് ഇതൊന്നും ഈ മക്കൾ പറയുന്നതോ ഫോണിലൂടെയുള്ള സംസാരമൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും ഒരു ഭാര്യയോട് എടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ അങ്ങനെ മാറി മാറുന്ന ഒരു സോഷ്യൽ ഐസൊലേഷനിലോട്ട് പലപ്പോഴും നമ്മുടെ പ്രായമായവർ പോകാറുണ്ട്. ഒരു വെളിയൊരു പരിപാടിക്ക് പോവുക, ഒരു ഗെറ്റ് ടുഗെദറിന് പോവുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ എളുപ്പിനാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബുദ്ധിമുട്ടില്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും കേൾവിക്കുറവും പരിഹാരവും എന്ന വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. Okay.